മറ്റവന്റെ നക്കാപ്പിച്ച മേടിച്ചിട്ടാ നീ കൊച്ചുഞ്ഞിനെ നെഞ്ചത്തോടെ ഇത് കയറ്റി ഇറക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. Oh,
അവന്റെ സപ്തതി ഈ നിൽക്കുന്ന കൊച്ചനിയന്റെ അടിയന്തരം ഒരുമിച്ചുണ്ടിട്ട് നീയൊക്കെ അടങ്ങും അല്ലടാ ചേട്ടൻ കഴുവറടങ്ങരുത് കൊച്ചുഞ്ഞിനെ നേരെ കയ്യൊങ്ങ വന്നാലുണ്ടല്ലോ വടക്കൻ വീട്ടിലെ ഐ എസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന നിന്റെ നാക്ക് ചവിട്ടിക്കൂട്ടി അണ്ണാക്കി തരും ഞാൻ കൊച്ചുഞ്ഞിടപെടണ്ട നല്ലൊരു ദിവസമായിട്ട് മൂക്കറ്റൻ കള്ളം പൊന്തി കയറി വന്ന് താൻ തോന്നിത്തരം കാണിച്ചാലുണ്ടല്ലോ നീ എന്റെ മോനെ തല്ലി അല്ലടാ തന്തയ്ക്ക് പറക്കാത്തവനെ തന്തയ്ക്ക് പറഞ്ഞവനായതുകൊണ്ടാ തല്ലിയത് ഈ തന്തയ്ക്ക് അത് വേണ്ടെങ്കിൽ മാറി നിക്ക് അങ്ങനെ എല്ലാരും തല്ലി ആണത്തം കാണിക്കാനാണെങ്കിൽ അത് നീ എന്നാ തല്ലടാ കൊച്ചിനെ നിനക്ക് എന്താ പ്രാന്ത് പിടിച്ചോ പ്രാന്ത് പിടിച്ചതല്ല പിടിപ്പിച്ചതാ ഈ നിക്കുന്ന അപ്പന്റെ ആ നിക്കുന്ന മോൻ കാണു അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഇവൻ പറയും പറയടാ പന്നി പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ ഞാൻ പറയാം ഞാൻ പറഞ്ഞോളാം സാറിനെ കൊല്ലാൻ എനിക്ക് 1.5 ലക്ഷം രൂപ തന്നത് ഈ എസ് പി സാറാ എടാ ഏട്ടല്ലോ വടക്കൻ വീട്ടിലെ അമ്മാവന്മാരും ചേട്ടായിമാരും ഒക്കെ ഈ കൊച്ചനീനെ വളർത്താനല്ല കൊല്ലാനോ ഇവന് കാശന്നി കൊടുത്തത് അത് എന്നാത്തിന്റെ പേരിലാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം എന്നാടാ ഇവനെ പറഞ്ഞൊക്കെ നേരാണോ നേരാണോ എന്തോ നേര് തന്നെയാ വല്യപ്പന്റെ ഒസിയത്ത് പ്രകാരം ഈ കാണുന്നതെല്ലാം വിഹിതം വെക്കാൻ ഇവനുണ്ടെങ്കിലേ മതിയാവുന്നുള്ള അഹങ്കാരം വെച്ച് പിന്നെയും പിന്നെയും ഇത്രയും മീശ മുളച്ചവന്മാരെ കൊരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഇവൻ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാമെന്ന് ഞങ്ങൾ തന്നെയാ തീരുമാനിച്ചത് പ്രൈവറ്റ് ഹാർബറിന് വേണ്ടി 300 കോടിയുടെ ഷെയർ ഒപ്പിട്ടതും 30 കോടി അഡ്വാൻസ് കൊടുത്തതും എല്ലാം കൂടെ ചേർത്ത് സായിപ്പിന്റെ കോത്താഴ്ത്തി കഴുതി തള്ളൻ തോന്നിയില്ല എനിക്ക് മാത്രമല്ല ഇവന്മാർക്കും ഇല്ലെന്ന് ഇവര് പറയട്ടെ എങ്ങനുണ്ടമ്മാവ സ്വത്തും സമ്പാദ്യം സ്വന്തമാക്കാൻ വടക്കൻ വീട്ടിലെ തമ്പറാക്കന്മാരെ നല്ല കുഞ്ഞാടുകളെ വളർത്തിയ മക്കൾ ആവർത്തിച്ച് കലയിക്കുന്ന സ്വപ്നം കണ്ടപ്പോ അതിൽ ഇങ്ങനൊരു സീൻ കണ്ടിരുന്നു സ്വന്തം കൂടപ്പുറപ്പിനെ കൊന്നു തള്ളാൻ കൊട്ടേഷൻ പാർട്ടിക്ക് കാശെണ്ണി കൊടുക്കുന്ന സീൻ തറവാടും തന്തമാരും അന്നും ഇന്നും ഒന്ന് തന്നെ ആയതുകൊണ്ട് ചിലപ്പോ കണ്ടു കാണും പണ്ടും അത് തന്നെയാണല്ലോ ശീലം ഒന്ന് തള്ളാൻ കാശെണ്ണി കൊടുക്കുന്നത് ഇതാദ്യമായിട്ടല്ലല്ലോ ആണെന്ന് പറയാൻ പറ്റുമോ വല്യമ്മാവന് ഈ താന്തോന്നിയുടെ മുഖത്ത് നോക്കി നടക്കട്ടെ 75-ന്റെ ആഘോഷവും അതിന്റെ പേരിലുള്ള വെട്ടിവിഴുങ്ങലും എല്ലാം നടക്കട്ടെ ഇത്രയും കാലം ജീവിച്ചതിന് തട്ടുകട തീർക്കാനും ഇനിയും ചെയ്തു കൂട്ടാൻ പോകുന്നതിന്റെ കണക്കെടുപ്പ് നടത്താനും 1000 പൂർണ്ണയന്ത്രമാരെ കണ്ട് അഹങ്കരിച്ച് ജീവിക്കാൻ ഈ ആയുസ് ഇനിയും ബാക്കിയുണ്ടാന്ന് വ്യാമോഹിക്കണ്ട നല്ല നേരം നോക്കി മാമൂദിസ മുക്കി 4 നേരം അന്നം കൊടുത്ത് തീറ്റിപ്പോറ്റി വളർത്തിയ മക്കളോടും കൂടി പറഞ്ഞേക്ക് വക്കീലേ എന്തോ ഏത് പ്രമാണത്തിലോട്ടാ കൊച്ചു കുഞ്ഞ് ഒപ്പിടേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി അത് മറ്റൊന്നും കൊണ്ടല്ല ഇനി ഈ തറവാട്ടുമുറ്റത്ത് ഇപ്പൊ കണ്ട പോലെ കൂടപ്പുറപ്പുകളായിട്ടൊരു യുദ്ധം ആവർത്തിക്കാതിരിക്കാന് പിന്നെ എല്ലാം കൂടെ വീതിച്ച് വിളമ്പി കഴിവേറ്റുമ്പോ അതിന്ന് ഒരു തരി മണ്ണി കൊച്ചുഞ്ഞിന് വേണ്ട ഈ രണ്ട് മനസ്സല്ലാതെ